എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പഴയ പെയിൻറ് ടിൻ ഉപയോഗിച്ച് എങ്ങനെയൊരു റോക്കറ്റ് സ്റ്റൗ നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു വണ്ണം കൂടിയ ടിന്നും പിന്നെ ഒരു വണ്ണം കുറഞ്ഞ ടിന്നുമാണ് ആവശ്യമുള്ളത്. ഇനി ടിന്നിൻ്റെ മുകൾ വശം നമുക്ക് കട്ട് ചെയ്ത് നീക്കാം. ഇത് സ്പ്രേ ടിൻ കട്ട് ചെയ്താൽ കിട്ടുന്ന ബോൾസാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ ടിന്നിൻ്റെ വശങ്ങളെല്ലാം നമുക്ക് അകത്തേക്ക് മടക്കി വയ്ക്കാം. ഇനി ഈ ചെറിയ ടിന്നിൻ്റെ വലുപ്പത്തിൽ വലിയ ടിന്നിൻ്റെ വശത്ത് ഒരു ദ്വാരം ഇടേണ്ടതാണ്. അതിനായി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് കത്രിക കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ചെറിയ ടിൻ കുറച്ച് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ചെറിയ ടിന്നിൻ്റെ വശങ്ങളിൽ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ ചെറിയ ടിന്നകത്ത് വെച്ചതിന് ശേഷം ഈ ചെറിയ കട്ടുകൾ അകത്തേക്ക് മടക്കി വയ്ക്കാനെന്നുള്ളതാണ്. ഇനി വലിയ ടിന്നിൻ്റെ അടിയിലായി ഒരു 10 ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഈ ചെറിയ ടിൻ അകത്തേക്ക് കടത്തി വെച്ചതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ ഈ അതിൻ്റെ വശങ്ങളിൽ ചെയ്തിരുന്ന കട്ടുകൾ ചെറുതായി മടക്കി വെച്ച് കൊടുക്കുക. ഇനി അതിനിടയിൽ വരുന്ന ഗ്യാപ്പുകൾ എംസീൽ ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗവിന് മുകളിൽ പാത്രം വയ്ക്കുന്നതിനായി ഇതുപോലെ കമ്പി വളച്ച് ഒരു വൃത്താകൃതിയിലാക്കിയെടുക്കാം. ഇതുപോലെ ഒരു 3 ഇഞ്ച് നീളത്തിൽ 3 കമ്പികൾ കട്ട് ചെയ്തെടുക്കുക. ഇനി മറ്റൊരു കമ്പി വളച്ച് നമുക്ക് സ്റ്റൗവിന് അടിയിൽ ഫിക്സ് ചെയ്യാം. ഇത് സ്റ്റൗ മറിഞ്ഞ് വീഴാതിരിക്കാനാണ്.
ഈ സ്റ്റവ് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റവ് തയ്യാറായി കഴിഞ്ഞു. ചെറിയ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചായയോ കാപ്പിയോ ഒക്കെ തയ്യാറാക്കാൻ ഈ സ്റ്റവ് ഉപയോഗിക്കാം. ഇതിൽ കടലാസോ ഓല കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ വിറകിൻ്റെ കഷ്ണമോ അങ്ങനെ കത്തുന്ന എന്തും നമുക്കിതിൽ ഇന്ധനമായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.